അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരുള്ള ആദിയോഗിയുടെ സ്റ്റാച്യു കാണാൻ വേണ്ടി പോവാണ്. ഞാനും ഫാമിലിയായിട്ടാണ് പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അശ്വിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു ഒന്ന് സെറ്റായിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് അടുത്താണ്, മീൻസ് കുറച്ചേ ഉള്ളൂ ട്രാവലിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടുണ്ട്. മുടി കളർ ചെയ്ത കാരണം കൊണ്ട് ആ ഡിഫറൻസ് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്നാലും ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് തന്നെയാണ് പോയത്, കാരണം എനിക്ക് അവിടെ നിന്ന് കുറച്ച് നല്ല റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. കുതിരാൻ ടണലിൻ്റെ അകത്തൂടെയൊക്കെയാണ് പോയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് പണി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇത് ഞങ്ങൾ ടണലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഫാസ്റ്റ് ടാഗ് എടുക്കാനുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ സൈഡിൽ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കേട്ടോ. ഞങ്ങളിപ്പോൾ കുതിരാൻ പാസ് ചെയ്തു. ഇനി ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. പോകുന്ന വഴിക്ക് വല്ല ആര്യാസോ ആനന്ദ് ഭവനൊക്കെ ഉണ്ടെങ്കിൽ മസാല ദോശ കഴിക്കണം. എനിക്കും അനിയത്തിക്കൊക്കെ നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇഷ ഫൗണ്ടേഷൻ കാണാനാണ് പോണത് കേട്ടോ. നല്ല ഡ്രസ്സ് മാറി, നേരത്തെ വേറൊരു ഷർട്ടായിരുന്നു, ഷർട്ട് മാറി. വിശന്നപ്പോൾ ആദ്യം കയറിയ റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. മസാല ദോശ എക്സ്പെക്ട് ചെയ്താൽ പോയി, അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ കയ്യൊഴുകി ഇതൊക്കെ വേസ്റ്റ് ആയിട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള ശരവണ ഭവനിൽ പോയി. പനീർ മന്തി. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ശരവണ ഭവനിൽ എത്തി. ഞങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഞങ്ങളുടെ മസാല ദോശ കിട്ടിയിട്ടോ. അമ്മ എന്താ ഓർഡർ ചെയ്തേ? ഓപ്പൻ എന്താ ഓർഡർ ചെയ്തേ? എന്താ ഓർഡർ ചെയ്തേ? മസാല ദോശ. മസാല ദോശ മിൽസ് അമ്മയുടെ അല്ലേ? ഏയ് പോപ്പന്റെ അല്ല, അത് വരും, ചോറ് വരും. ആ വന്നു ദേ ചോറ്. ഞാൻ ശരവണ ഭവനിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് മേടിച്ചത്. എനിക്ക് എല്ലാം ഇഷ്ടമായി. ആകെ ഈ ഒരു ഫ്രൈഡ് റൈസാണ് അത്രയ്ക്ക് ടോപ്പെന്ന് പറയാനില്ലാത്ത, ബാക്കിയെല്ലാം നല്ല ഫുഡായിരുന്നു. നല്ലോണം ഞങ്ങൾ കഴിച്ചു. പിന്നെ ഒരു പൈനാപ്പിളും അല്ല ഓറഞ്ചും ഒരു വാട്ടർമെലൻ ജ്യൂസും ഓർഡർ ചെയ്തു കേട്ടോ. കണ്ണനെ ഇതിഷ്ടായ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴാണ് പുറത്ത് സ്വീറ്റ്സ് വയ്ക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കുറച്ചായിട്ട് ഒരു 250 ഗ്രാമിൻ്റെ സ്വീറ്റ് ബോക്സ് മേടിച്ചിട്ട്. അമ്മ ഇട്ടിട്ടുള്ളത് എൻ്റെ എൻഗേജ്മെൻറ്റിന് അമ്മ എടുത്ത സാരിയാണ് കേട്ടോ. പിന്നെ അമ്മ വേറെ എവിടെ ഇട്ടത് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ആദ്യോഗിയുടെ അവിടെ പോകുന്നതുകൊണ്ട് ഈ സാരിക്ക് ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഈ ഒരു സ്വീറ്റ്സ് അടിച്ചത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമാവില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ സ്വീറ്റ്സൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ കാറിലിരുന്ന് ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര നല്ല അടിപൊളിയായിരുന്നു. ഇത്തിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു, പാലക്കാട് നല്ല ചൂടാണല്ലോ. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ പയ്യെ പയ്യെ ആദ്യോഗിയുടെക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആംബുലൻസും ഒക്കെ ആയിട്ട് ആകെ ബഹളമായിരുന്നു. പിന്നെ ചൂട് കാരണം ഞങ്ങൾ ഒരിടയ്ക്ക് നിർത്തി. എന്നിട്ട് പനനോങ്കില്ലേ, അത് മേടിച്ചു. ഇവിടെ അതിൻ്റെ നാടാന്ന് വെച്ച് വില കുറവൊന്നും ഇല്ല കേട്ടോ, നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പനനോങ്ക് മാത്രമല്ല അതിൻ്റെ ഒപ്പം ഒരു പാനിയും കൂടെ ഒഴിച്ചിട്ടാണ് തന്നെ. അത് എനിക്കൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് ഫീൽ ചെയ്ത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൻ്റെ രുചി. ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പാനി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റില്ലായിരുന്നു, പക്ഷേ എനിക്ക് അത് ഒഴിച്ചപ്പോഴാണ് ടേസ്റ്റ് തോന്നിയത്. അങ്ങനെ ഞാനും അമ്മയൊക്കെ അത് കഴിച്ചു. പോകുന്ന വഴിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോഴായിരുന്നു ക്ഷീണമൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഫുഡൊക്കെ കഴിച്ച് പോകണോണ്ട് ബോറടിച്ചു ഒന്നുമില്ല. പിന്നെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പല്ല, അത് എപ്പോഴും രസമാണല്ലോ. പിന്നെ പോയി പോയി ഞങ്ങൾ തമിഴ്നാട് ഏറെക്കുറെ എത്തി, കോയമ്പത്തൂരേക്ക് കടന്നു. അപ്പോൾ അവിടെ ഫുള്ള് കേരളം പോലെ തോന്നുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഒടുവിൽ ഞങ്ങൾ ഇതേ ആദ്യോഗിയുടെ അവിടെ എത്തി. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം വഴി തെറ്റി. പിന്നെ കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചു, അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു. ഇവിടുത്തെ പ്രത്യേകത ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അകത്തോട്ട് കയറാം. പക്ഷേ കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട്. അവിടെ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതൊന്നും നോക്കി ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേ സ്റ്റാച്യുവിൻ്റെ ബാക്ക് സൈഡ് എത്തി കേട്ടോ. സർ
തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോവാ കേട്ടോ. 4 മണിക്കൂർ കണക്ക് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് നമ്മൾ ഇറങ്ങിയ കണക്ക് വെച്ച് കൂട്ടുകയാണെങ്കിലേ നമ്മള് 5 മണിക്കൂർ എടുത്തും കൂടെ എത്താൻ. ഞങ്ങൾ പോയന്ന് അവിടെ എന്തോ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് കണ്ടു, പിന്നെ ഞങ്ങൾ അവിടെ ആ ഒരു ഗ്രൗണ്ടൊക്കെ ചുറ്റിക്കറങ്ങിയുണ്ട്. അവിടെ എപ്പോഴും നല്ല വൈബാണ്, നിറച്ച ആൾക്കാരും ഓരോ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവിടെ കുറേ മലയാളി ഷോപ്പ് കീപ്പേഴ്സിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് മേടിക്കാൻ പോയപ്പോൾ എന്താ നല്ല വിലയാണ് കേട്ടോ. അങ്ങനെ ചക്ക ബജി, ഒണിയൻ ബജി, അങ്ങനെ എന്തൊക്കെ മേടിച്ചു. പിന്നെ പൊട്ടറ്റോ ഫ്രൈസ് മേടിച്ചു. അത്യാവശ്യം പൊട്ടിയ ഒരു ഐസ്ക്രീമിനൊക്കെ 100 രൂപയാണ്, അതൊക്കെ ഇത്തിരി കൂടുതലായിട്ട് തോന്നി. പിന്നെ വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു കേട്ടോ. സാധാരണ 7 മണിക്ക് തുടങ്ങേണ്ട ഷോ തുടങ്ങാനായിട്ട് 7:43 ഞങ്ങളുടെ ക്ഷമയ്ക്ക് നശിച്ചു തുടങ്ങി. കാരണം ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതെനിക്ക് ബോറടിച്ച് ഇത് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ലേറ്റായി. പക്ഷേ ലേസർ ഷോ വേർത്ത് ആയിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് അത് കാണാനായി. ഞാൻ ഈ ലേസർ ഷോ ഫുള്ള് വെയിറ്റ് ചെയ്തത് ആ ഒരു സ്റ്റാച്യു കണ്ണ് തുറക്കും എന്നുള്ള വിചാരത്തിലാണ്. എവിടെയോ പറഞ്ഞു കേട്ടോ അത് കണ്ണ് തുറക്കുന്നു, പക്ഷെ കണ്ണ് തുറന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണ് ജസ്റ്റ് ഒന്ന് തുറക്കുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. ഞാൻ വിചാരിച്ചു ആ ഒരു ലേസർ ഒരു കണ്ണ് തുറക്കുന്ന ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ട് അതേപോലെ ആവുന്നത് എനിക്ക് കുറച്ചുകൂടി രസമായേനെ, അല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വൈബ്, പ്രത്യേക രസമാണ് കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പുറത്തുനിന്നും ഒക്കെ ആയിട്ട്. പിന്നെ ആ സ്റ്റോറി പറയുന്ന രീതി ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാനൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ലേസർ ഷോ ആദ്യം ഇടയ്ക്ക് വെച്ച് 5 മിനിറ്റിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുള്ളിരുന്ന് കണ്ടു. പിന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്നാക്സ് കഴിച്ചാലും. പിന്നെ ഞങ്ങൾ ഇറങ്ങി നേരെ തിരിച്ചു കേരളത്തിലോട്ട്. പോരണ വഴിക്ക് ഈ ഒരു മാങ്ങയും മേടിച്ചു കേട്ടോ. പക്ഷെ അവസാനം ഭയങ്കര ഉപ്പായിരുന്നത്, മുഴുവൻ എൻ്റെ വയലോട്ടാണ് പോയത്. ഞങ്ങൾ ആദ്യം നടന്നിട്ടുണ്ടായിരുന്നു, അമ്മയും നേത്തി നടന്ന് വരണേ ഉള്ളൂ പയ്യെ. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി പാർക്കിങ്ങിലോട്ട് പോകണം, വണ്ടി എടുത്തിട്ട് ഇറങ്ങണം. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. 1 രാത്രി പിന്നെ പുലർച്ചെ ആവും വീടെത്താനായിട്ട്. ഞങ്ങൾ പതുക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഇതേപോലെ തൂക്കി വെക്കുന്ന ഡ്രസ്സിൻ്റെ കട കണ്ടു. തമിഴ്നാട്ടിലാണെങ്കിലും മലയാളികളെ ലക്ഷ്യം വെച്ചുള്ള കടയായിട്ട് തോന്നി, കാരണം മുഴുവൻ മലയാളത്തിൽ ഇത് ബോട്ട്സ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒന്നും മേടിക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ 500 രൂപയ്ക്ക് ഒരു 600 രൂപയ്ക്ക് ഒരു 6-7 പാൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു, സ്കേർട്ടൊക്കെ മേടിച്ചു. പിന്നെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കഴിക്കാൻ മന്തി ഉണ്ടായിരുന്നു, അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, മന്തി തന്നെ കഴിച്ചു. വെജിറ്റേറിയനാണ് രാവിലെ തൊട്ട് കഴിച്ച്. അതിനിടയിൽ എൻ്റെ എക്സ്റ്റൻഷനൊക്കെ ഞാൻ ഊരി വെച്ചായിരുന്നു കേട്ടോ, കാരണം ഭയങ്കര വെയിറ്റാണ് തലയ്ക്ക്. പിന്നെ തലവേദന എടുത്തു തുടങ്ങി, അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു വെച്ചു. അങ്ങനെ മന്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പാലക്കാടുള്ള ലുലുമാളുടെ ഫ്രണ്ടിൽ കൂടെയാണ് വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുലർച്ചേക്ക് പോയി വീടെത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ.